ഹായ് ഹലോ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ്. ഇത് എന്നും ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാട്ടോ. ഞാൻ എന്നും ചെയ്യണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ പല ദിവസവും പറ്റാറില്ല ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഡെർമ്ഡോക്കിൻ്റെ 2% സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യും. അത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആട്ടോ. നമ്മുടെ മുഖത്തുള്ള എക്സസ് ആയിട്ടുള്ള സെബം പ്രൊഡക്ഷനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ഒരു ടോണർ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് റോസിൻ്റെ ടോണറാട്ടോ. ടോണർ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് അത് മുഖത്ത് മൊത്തം, അതായത് മുഖത്തും കഴുത്തലും എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. മസാജ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് അതുപോലെ തന്നെ വിടും. എന്നിട്ടാണ് ഞാൻ നമ്മുടെ അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്യാറുണ്ട്. അതായത് എനിക്ക് ഡാർക്ക് സർക്കിൾസ് വരാൻ തുടങ്ങിയത് ഞാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ടായിരിക്കും ഡാർക്ക് സർക്കിൾസ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എംകഫൈൻ്റെ കോഫി അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു അതിൻ്റെ ടിപ്പിലായിട്ട് ഒരു റോളിംഗ് ഉണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് നല്ല മസാജിങ് ഒരു റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അതിട്ട് ഞാൻ കുറേ നേരം ചെയ്ത് കൊടുക്കും. ഞാൻ നൈറ്റ് ടൈമിലാണ് ചെയ്യാറ്, അതും ഡെയിലി ഒന്നും ചെയ്യാറില്ല. പക്ഷെ ചെയ്യുന്ന ദിവസങ്ങളിൽ നല്ല റിസൾട്ടാണ്. കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാട്ടോ. പിറ്റേ ദിവസം നമുക്ക് ഏറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഒരു റിഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഒക്കെ കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ ഞാനത് രണ്ട് സൈഡിൽ രണ്ട് കണ്ണിൻ്റെ അടിഭാഗത്തായിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം നമ്മൾ എന്ത് സ്കിൻ കെയർ ആണെങ്കിലും അത് ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം അതെപ്പോഴും ഡെയിലി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനങ്ങനെ ഇപ്പം ഇന്ന് ചെയ്തിട്ടുണ്ട് നാളെ സ്കിപ്പ് ചെയ്യും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഈ ഡ്യൂട്ടിയുടെയൊക്കെ ഷെഡ്യൂൾസ് മാറി വരുമ്പോൾ സമയം കിട്ടാറില്ല ചിലപ്പോഴും ഞാൻ. പിന്നെ ഇപ്പം വന്ന് കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് പെട്ടെന്ന് കിടക്കാൻ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് മാമഎർത്തിൻ്റെ അലോവേര ജെല്ല്. സൂപ്പർ ആട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അലോവേര ജെല്ല്. അത് നന്നായിട്ട് മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കും. അത് ഇതുപോലെ നമ്മുടെ അണ്ടർ ഐ ക്രീം ഉപയോഗിച്ചൊരു 10-15 മിനിറ്റ് ഞാൻ അതുപോലെ ഇടും അതൊന്ന് അബ്സോർവ് ആവാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ അലോവേര ജെല്ല് തേക്കുന്നത്. അതും മുഖത്തും കഴുത്തലും എല്ലായിടത്തും തേക്കും. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ഇതുപോലെ തന്നെ ഈ അലോവേര ജെല്ല് തലയിൽ തൂക്കുന്നത് നല്ലതാട്ടോ. ഞാനിപ്പം മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഒരു എന്താ ക്രീം അപ്ലൈ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മൾ കഴുത്തേലും മുഖത്തും ഒരുപോലെ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ രണ്ടും രണ്ട് ഷെയ്ഡായി പോകും. ഞാൻ എന്നിട്ട് ഈ അലോവേര ജെല്ല് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് പ്ലംപിംഗ് മാസ്ക് വിറ്റാമിൻ C+E ആണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ചുണ്ടിനെ കുറച്ച് ഡ്രൈനെസ്സിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന കേട്ടോ. ഇത് നല്ലൊരു ലിപ് മാസ്ക് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് വെക്കണമെന്ന് പറഞ്ഞു അപ്പം ടാറ്റ ബിസി.